Welcome back to Vittes Helper. 6th standard ile Max textbook ile second chapter aya average athava sarashari enna padavagathe kurichu October 1 vyazhazhathe online class il parna pravartanangalana nam innu cheyanai pogunnathu. Activities thanne pradhanamayum oru major projectum nam ulpaduthittundu. Appol namukku adithe activity ilekku kadakka. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. എല്ലാവരും ചാപ്റ്ററിന്റെ പേരൊക്കെ നേരത്തെ എഴുതിയതാണല്ലോ അല്ലേ? കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം എഴുതുന്നതിന് മുൻപായി എല്ലാവരും ഡേറ്റ് ഇടുക നോട്ട്ബുക്കിൽ. ഏത് ദിവസം നമ്മൾ എഴുതി തുടങ്ങുമ്പോഴും അതിന് മുൻപായി അതാത് ദിവസത്തെ ഡേറ്റ് ഇടുക. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. അതിനുശേഷം പ്രോജക്റ്റിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ, ഇവിടെ ഈ ഓവൽ ഷേപ്പിനകത്ത് തന്നെ മൂന്ന് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ പറഞ്ഞ് അങ്ങനെ ചെയ്തു പോകാം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കുക. ദ സം ഓഫ് സെവൻ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 70. വാട്ട് ആർ ദ നമ്പേഴ്സ്? തുടർച്ചയായ ഏഴ് എണ്ണൽ സംഖ്യകളുടെ തുക 70 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് നമുക്ക് അറിയത്തില്ല. രണ്ട് ക്ലൂ മാത്രമേ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. എന്തൊക്കെയാണ്? തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ആ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എത്രയാണ്? 70 ആണ്. ഈ രണ്ട് ക്ലൂ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഇനി നമുക്ക് നോക്കാം ആൻസറിലേക്ക്. നോക്കുക, വലത് വശത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ആൻസർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ആ പോർഷനിലേക്ക് നോക്കിക്കോളൂ. ഏഴ് സംഖ്യകൾ എന്നതിന് പകരം ഞാൻ ആദ്യത്തെ ഏഴ് സംഖ്യകൾ അങ്ങ് എടുക്കുകയാണ്. ഏതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ഏഴ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7 അല്ലേ? ഇത്രയും നമ്പേഴ്സ് ഞാൻ എഴുതി പ്ലസ് ചെയ്തിരിക്കുന്നു. ഈ ഏഴ് നമ്പേഴ്സ് പ്ലസ് ചെയ്തപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടിയത്? എനിക്ക് കിട്ടിയത് 28 ആണ്. പക്ഷെങ്കിൽ ശരിക്കുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടേണ്ടത്? 70 ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് കിട്ടിയ തുകയായ 28-നെ 70-ൽ നിന്നും കുറയ്ക്കുന്നു. എനിക്ക് കിട്ടിയ തുകയായ 28-നെ 70-ൽ നിന്നും കുറയ്ക്കുന്നു. ആദ്യം തന്നെ ഞാൻ 70-ൽ നിന്ന് ഞാൻ ചെയ്തു നോക്കുന്നില്ല, എന്റെ മൈൻഡിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. 70-ൽ നിന്നും 20 പോയാൽ എത്രയാണ്? 70-ൽ നിന്നും 20 പോയാൽ 50 ആണ്. 50-ൽ നിന്നും എനിക്ക് 28-ന്റെ കൂടെയുള്ള 8 കൂടി കുറയ്ക്കുന്നു. അപ്പോൾ എത്രയാണ് കിട്ടുക? 42, 42. ഈ 42-നെ നമുക്ക് എത്ര സംഖ്യകളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്? 7 സംഖ്യകൾ. ഈ 42-നെ ഞാൻ ഈ 7 സംഖ്യകൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുന്നു, വീതം വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് ഓർത്താലും മതി. 7 പേർക്കുമായിട്ട് കൊടുക്കുന്നു. ഈ 42-നെ 7 പേർക്കുമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? വീണ്ടും എത്ര വീതം കിട്ടും? 6 വീതം അല്ലേ? 6, 7 ആണ് 42, 6, 7 ആണ് 42 അല്ലേ? അപ്പോൾ ഓരോ സംഖ്യയുടെയും കൂടെ ഞാൻ 6 വീതം കൂട്ടി നോക്കുന്നു. ആദ്യം തന്നെ 1-ന്റെ കൂടെ 6 കൂടി ആഡ് ചെയ്യുമ്പോൾ 7 ആണ്. ഓക്കെ, രണ്ടാമത്തെ നമ്പറായ 2-ന്റെ കൂടെ 6 കൂടി ആഡ് ചെയ്യുമ്പോഴോ 8 ആണ്. അതുപോലെ 3-യുടെ കൂടെയോ 3-യുടെ കൂടെ 6 കൂടി ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. അങ്ങനെ തന്നിട്ടുള്ള ഓരോ നമ്പറിന്റെ കൂടെ ഞാൻ 6 ആഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണ് കിട്ടിയത്? 7, 8, 9, 10, 11, 12, 13. ഇനി ഇത്രയും ഈ 7 നമ്പറിനെയും എനിക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ 7 നമ്പറിനെയും ഒന്ന് കൂട്ടി നോക്കുന്നു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 70. അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്പേഴ്സ് ഒന്ന് എടുത്ത് എഴുതുന്നു. നമ്പേഴ്സ് എത്രയാണ്? 7, 8, 9, 10, 11, 12 and 13. നമ്പേഴ്സ് കിട്ടിയല്ലോ. ഇതുപോലെ തന്നെയാണ് തൊട്ടടുത്ത ക്വസ്റ്റ്യനും. നമുക്ക് നോക്കാം. നമ്മുടെ ഓവൽ ഷേപ്പിലേക്ക് നോക്കൂ, ബാക്കി വായിക്കാം. ദ സം ഓഫ് 8 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 92. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇതുപോലെ തന്നെ 8 നമ്പേഴ്സിന്റെ സം തുക എന്ന് പറയുന്നത് എത്രയാണ്? 92 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ 8 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്നു. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ.
ഇത്ര നമ്പേഴ്സ് എടുക്കുന്നു, എട്ട് നമ്പർ എടുക്കുന്നു. ഈ എട്ട് നമ്പർ കൂട്ടി നോക്കുന്നു. അപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടിയത്? 36 ആണ് കിട്ടിയത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന സമ്മിനെ നമുക്ക് കിട്ടിയ സമ്മിൽ നിന്നും കുറച്ച് നോക്കുന്നു. തന്നിരിക്കുന്ന എത്രയായിരുന്നു? 92 ആയിരുന്നു അല്ലേ. 92 നിന്നും നമുക്ക് കിട്ടിയ 36 കുറച്ച് നോക്കുന്നു. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത്? ആദ്യം എത്രയാണ് കുറയ്ക്കുന്നത്? 30 കുറച്ച് നോക്കാം അല്ലേ. ഞാൻ ചെയ്ത് നോക്കുന്നില്ല, എൻ്റെ മനസ്സിൽ തന്നെയാണ് ചെയ്യുന്നത്. 92 നിന്നും 30 പോണം. അപ്പോൾ 3 10s ആദ്യം കുറയ്ക്കേണ്ടത് അല്ലേ. നമുക്കൊന്ന് നോക്കാം. 92 നിന്നും 10 പോകുമ്പോൾ 82, പിന്നെ 72, 62. ഇനി എത്രയാണ് കുറയ്ക്കേണ്ടത്? ഒരു 6 കൂടി ഉണ്ടല്ലേ. 6 കൂടി കുറച്ച് നോക്കാം. 62 നിന്നും 6 ആണ് കുറയ്ക്കേണ്ടത്. 62 നിന്നും 2 പോകുമ്പോൾ 60. 60 നിന്നും ഒരു 4 കൂടി പോകുന്നു. അപ്പോൾ എത്ര കിട്ടി? 56. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ കിട്ടിയ 56 നമുക്കുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞ 8 നമ്പേഴ്സ് ആയിരുന്നു. ഈ 8 നമ്പേഴ്സിനുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. 56 ÷ 8 എത്രയാണ് കിട്ടുന്നത്? നമ്മൾ പട്ടിക പഠിച്ചിട്ടുണ്ടല്ലോ. എത്രയാണ്? 8 7s ആണ് 56. 7 56. അപ്പോൾ ഈ ഓരോ നമ്പേഴ്സിനുമായിട്ടും എത്ര വീതമാണ് കൊടുക്കേണ്ടത്? 7 ഞാൻ കൂട്ടിച്ചേർക്കുന്നു. 7 വണ്ണിൻ്റെ കൂടെ 7 കൂടി ചേർക്കുമ്പോൾ 8 ആണ്. അതുപോലെ 2 കൂടെ 7 കൂടി ചേർക്കുമ്പോഴോ എത്ര കിട്ടും? 2 7 9 ആണ്. അതുപോലെ 3 കൂടെ 7 ചേർക്കുമ്പോൾ 10 ആണ്. ഓരോ നമ്പറിൻ്റെ കൂടെ ചേർത്ത് പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എത്രയൊക്കെയാണ്? 8 9 10 11 12 13 14 15. ഇത്രയും നമ്പേഴ്സ് ഒന്ന് കൂട്ടി നോക്കിക്കോളൂ. എത്രയാണ് കിട്ടുന്നത്? 92 കിട്ടിയില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്പേഴ്സ് കിട്ടേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. മൂന്നാമത്തെ ചോദ്യം നോക്കാം. Can the sum of 9 consecutive numbers be 58? തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 ആകുമോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? 9 നമ്പേഴ്സ് എടുക്കുന്നു. ഞാൻ ആദ്യത്തെ 9 നമ്പേഴ്സ് എടുക്കുന്നു. 1 2 3 4 5 6 7 8 9. ഇത്രയും നമ്പേഴ്സ് കൂട്ടി നോക്കുന്നു. എത്രയാണ് കിട്ടിയത്? 45. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 58 നിന്നും കിട്ടിയ 45 മൈനസ് ചെയ്യുന്നു. 58 നിന്ന് 45 കുറച്ചാൽ എത്രയാണ് കിട്ടുക? ആദ്യം നാം എന്താണ് ചെയ്യേണ്ടത്? 58 നിന്നും 40 മൈനസ് ചെയ്ത് നോക്കുകയാണ് അല്ലേ. 58 നിന്ന് 40 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 18. 18 നിന്നും 5 കൂടി കളയുന്നു. എത്രയാണ് കിട്ടുന്നത്? അപ്പോൾ 13 13. അടുത്ത എന്താണ് നാം ചെയ്യേണ്ടത്? ഈ 9 നമ്പേഴ്സിനുമായിട്ട് നമുക്ക് കിട്ടിയ 13 ഷെയർ ചെയ്ത് കൊടുക്കണം, വീതം വെച്ച് കൊടുക്കണം അല്ലേ. എങ്ങനെയാണ് ഈ 13 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? നമുക്കതൊരു നാച്ചുറൽ നമ്പറായിട്ട് എണ്ണൽ സംഖ്യയായിട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണ്? നമുക്ക് കിട്ടുന്ന സം, ഇവിടെ തന്നിട്ടുള്ള സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് കിട്ടുന്ന സം എന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ എണ്ണവുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. നമുക്ക് ഈ കേസിൽ അങ്ങനെ ഒരു നമ്പർ ആണോ കിട്ടിയത്? അല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ എഴുതാം? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ. അവിടെ എണ്ണൽ സംഖ്യ കണ്ടുപിടിക്കാൻ അല്ല ക്വസ്റ്റ്യൻ. അവരെന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? Can the sum of 9 consecutive number be 58 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 ആകുമോ? നമ്മളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, അല്ല. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് എഴുതുക. മലയാളത്തിൽ എന്താണ് എഴുതേണ്ടത്? ഇല്ല, ഇത് സാധ്യമല്ല, അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോജക്റ്റിലേക്ക് കടക്കാം. ഇനി നമുക്ക് പ്രോജക്റ്റ് വർക്ക് നോക്കാം. ഇതും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. നോക്കുക. റൈറ്റ് എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദെയർ സം. ഏതെങ്കിലും തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എടുക്കുക, അവയുടെ തുക കാണുക. അതൊക്കെ നമുക്ക് ആദ്യം ഇപ്പോൾ പ്രവർത്തനം നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് അറിയാം അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അല്ലേ. അടുത്തത്, ഡസ് ദ മിഡിൽ നമ്പർ ഹാവ് എനി റിലേഷൻ വിത്ത് ദ സം? നമുക്ക്
കിട്ടിയാ ആ സം ആ തുകയുമായി നാം എടുത്ത നമ്പേഴ്സിലെ മിഡിൽ നമ്പർ മധ്യ നമ്പറിനെ എന്തെങ്കിലും ബന്ധമുണ്ടോ വാട്ട് ഇഫ് വി ടേക്ക് 9 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അഞ്ച് എണ്ണൽ സംഖ്യകൾക്ക് പകരം 9 തുടർച്ചയായി എണ്ണൽ സംഖ്യകളാണ് എടുക്കുന്നതെങ്കിലോ അവയുടെ പ്രത്യേകതയും നാം നോക്കണം അടുത്ത എന്താണ് ഡസ് ദി സെയിം റിലേഷൻ ഹോൾഡ് ഫോർ എനി ഓൾ നമ്പർ ഓഫ് നമ്പേഴ്സ് നാം എടുക്കുന്ന സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതൊറ്റ സംഖ്യ ആയിരുന്നാലും ഇതേ റിലേഷൻ തന്നെ കിട്ടുമോ ഇതേ ബന്ധം തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ വാട്ട് ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് ഈവൻ നാം എടുക്കുന്ന എണ്ണൽ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യകളാണെങ്കിൽ അതായത് ഇപ്പോൾ 4 നമ്പറോ അല്ലെങ്കിൽ 6 നമ്പറോ അങ്ങനെയുള്ള ഇരട്ട സംഖ്യകളാണ് എടുക്കുന്നതെങ്കിൽ എടുക്കുന്ന സംഖ്യകളുടെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് അക്കങ്ങളുടെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇരട്ട സംഖ്യകളാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഇതേ റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ മിഡിൽ നമ്പറുമായിട്ടുള്ള റിലേഷൻ കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് നോക്കുക ഹൗ എബൌട്ട് ടേക്കിംഗ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഓർ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇനി നാം എന്താണ് എടുക്കേണ്ടത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളല്ല തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് അടുത്തത് തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് ചോദ്യം മലയാളത്തിൽ നോക്കിക്കോളൂ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എഴുതി തുക കാണുക അവയുടെ മധ്യത്തിലെ സംഖ്യയ്ക്ക് തുകയുമായി എന്താണ് ബന്ധം സംഖ്യകളുടെ എണ്ണം 9 ആയാലോ സംഖ്യകളുടെ എണ്ണം ഏത് ഒറ്റ സംഖ്യ ആയാലും ഈ ബന്ധമുണ്ടോ എണ്ണം ഇരട്ട സംഖ്യ ആയാലോ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾക്ക് പകരം തുടർച്ചയായ ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകളോ ആയാലോ അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങാം പ്രൊജക്റ്റ് എഴുതി തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതെ നമ്മൾ നല്ല കുറച്ച് ബോണ്ട് പേപ്പർ വാങ്ങിക്കണം അല്ലെങ്കിൽ A4 സൈസ് പേപ്പർ ആയിരുന്നാലും മതി അതിൻ്റെ 4 കോർണറിലും ബോർഡർ വരയ്ക്കണം ബോർഡറൊക്കെ വരച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് പ്രൊജക്റ്റ് വർക്ക് പ്രൊജക്റ്റ് എന്ന് എഴുതുക അതിൻ്റെ തൊട്ട് താഴെ ടോപ്പിക് എഴുതണം എന്താണ് നമ്മുടെ ടോപ്പിക് ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഫൈൻഡ് വേണ്ട റിലേഷൻ ബിറ്റ്വീൻ സം ഓഫ് നമ്പേഴ്സ് ആൻഡ് ദ മിഡിൽ നമ്പർ റിലേഷൻ ബിറ്റ്വീൻ സം ഓഫ് നമ്പേഴ്സ് ആൻഡ് ദ മിഡിൽ നമ്പർ അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ മധ്യസംഖ്യയും തമ്മിലുള്ള ബന്ധം അതാണ് നമ്മുടെ ടോപ്പിക് അല്ലേ അങ്ങനെ എഴുതണം അടുത്ത പേജ് എടുക്കണം എല്ലാ പേജിലും ബോണ്ട് പേപ്പർ അല്ലെങ്കിൽ തീർച്ചയായും നാം ബോർഡർ വരച്ചിട്ടുണ്ടാവണം 4 സൈഡിൽ ഓക്കെ അടുത്ത പേജിൽ എന്താണ് എഴുതേണ്ടത് നിങ്ങൾ ധാരാളം പ്രൊജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടാകും എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ശ്രദ്ധിക്കുക അതിനുശേഷം എന്താണ് എഴുതേണ്ടത് നമ്മുടെ എയിം എന്താണ് എന്താണ് എയിം എയിം എന്ന ഹെഡിങ് എഴുതുക എന്താണ് സബ് ഹെഡിങ് ആണ് എഴുതേണ്ടത് എന്താണ് എയിം ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ സം ഓഫ് നമ്പേഴ്സ് ആൻഡ് ദ മിഡിൽ നമ്പർ അക്കങ്ങളുടെ തുകയും അതുപോലെ തന്നെ അക്കങ്ങളുടെ മധ്യസംഖ്യയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുശേഷം നമ്മുടെ ഓരോ കേസ് ആയിട്ട് ഇപ്പൊ നമ്മൾ സയൻസ് പ്രോജക്ട് എഴുതി പോകാം തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എഴുതുക അവയുടെ തുക കാണുക എന്നിട്ട് അവയുടെ തുകയ്ക്ക് മധ്യസംഖ്യയുമായി എന്താണ് ബന്ധം എന്ന് നോക്കാം തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആദ്യത്തെ നമ്പേഴ്സ് ആണ് എടുക്കുക അതാണ് നമുക്ക് എളുപ്പം അല്ലേ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ ആദ്യത്തെ 5 എടുത്തിട്ടുണ്ട് 1, 2, 3, 4, 5 അവയുടെ സം കണ്ടിരിക്കുന്നു 15 എന്ന് കിട്ടിയിരിക്കുന്നു അടുത്ത എന്താണ് ഞാൻ എന്ത് റിലേഷൻ ആണ് കാണുന്നത് നമുക്കറിയാം കിട്ടിയ സം 15 ആണ് എന്റെ മിഡിൽ നമ്പർ നമുക്ക് ഈ 5 സംഖ്യകളിൽ മധ്യസംഖ്യ ഏതാണ് 3 ആണ് നോക്കിക്കേ 15 ഉം 3 ഉം തമ്മിൽ എന്താണ് കണക്ഷൻ എന്താണ് കണക്ഷൻ നമുക്കറിയാം ഈ 3 എങ്ങനെ കിട്ടും മുഴുവൻ 5 സംഖ്യയാണ് ഉള്ളത് എനിക്ക് കിട്ടിയ 15 സംഖ്യകളുടെ എണ്ണമായ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് മിഡിൽ നമ്പറായ 3 കിട്ടിയല്ലോ അത്രേ ഉള്ളൂ എന്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ സം ആയ 15 15 സംഖ്യകളുടെ എണ്ണമായ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു 15 ÷ 5 എന്നാണ് ഞാൻ സൈഡിൽ എഴുതിയിട്ടുള്ളത് കണ്ടല്ലോ
15 divided by 5 equal to 3. കിട്ടിയ 15നെ നമ്മൾ ചെയ്തു വന്ന പോലെ തന്നെ സംഖ്യകളുടെ എണ്ണമായ 5 പേർക്ക് വേണ്ടി ഡിവൈഡ് ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ എനിക്ക് 3 കിട്ടി. അത് മിഡിൽ നമ്പറും ആണ്. അത് എഴുതുകയാണ്. അത് നമുക്ക് കിട്ടിയ നമുക്ക് എന്ത് ഫൈൻഡിങ്സ് ആണോ കിട്ടിയത് അത് നാം അവിടെ എഴുതി വെക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ തന്നിരിക്കുന്ന പോലെ തന്നെ കേസ് 1 കേസ് 2 ആയിട്ട് ഓരോ പേജും അങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ, ഇനി ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ടൈം ഒരുപാട് പോയിട്ടുണ്ട്. നോക്കിക്കോളൂ. ഡിവൈഡിങ് ദ സം ഓഫ് ദ നമ്പേഴ്സ് 15 ബൈ ദ കൗണ്ട് ഓഫ് നമ്പേഴ്സ് 5 ഗിവ്സ് ദ മിഡൽ നമ്പർ 3. സംഖ്യകളുടെ തുകയായ 15നെ സംഖ്യകളുടെ എണ്ണമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ മധ്യസംഖ്യയായ 3 കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ കേസ് 2 നോക്കാം. നമ്മുടെ അടുത്ത പേജ് ഇവിടെ എന്താണ് എഴുതേണ്ടത്? ആ കേസ് 2 ഇപ്പൊ അറിയാം എല്ലാവർക്കും അല്ലേ. നോക്കിക്കോളൂ. റൈറ്റ് എനി 9 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ സം ഡസ് ദ മിഡിൽ നമ്പർ ഹാവ് ഇൻ റിലേഷൻ വിത്ത് ദ സം. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകൾ എഴുതി തുക കാണുക. അവയുടെ മധ്യത്തിലെ സംഖ്യയ്ക്ക് തുകയുമായി എന്താണ് ബന്ധം? 9 സംഖ്യകൾ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞു. ആദ്യത്തെ 9 നമ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ അതാകുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ. നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. ആദ്യത്തെ 9 എണ്ണം എടുത്തു. അതെല്ലാം കൂടി സം കാണുന്നു. തുക എത്രയാണ് കിട്ടിയത് ആഡ് ചെയ്തപ്പോൾ? 45, 45 കിട്ടി അല്ലേ. അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടുന്ന സമ്മിനെ സംഖ്യകളുടെ എണ്ണമായ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 പേർക്കായിട്ട് ദ്വിവിധം വെച്ച് കൊടുക്കുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ 45 ÷ 9 എത്ര കിട്ടി? 5. ഈ 5 എന്ന് പറയുന്നത് നമ്മുടെ നമ്പേഴ്സിൽ എവിടെയാണെന്ന് നോക്കിയേ. അതെ, മിഡിൽ നമ്പർ തന്നെയാണ്. വീണ്ടും നമുക്ക് അതേ റിലേഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പോൾ എഴുതേണ്ടത്? ഡിവൈഡിങ് ദ സം ഓഫ് ദ നമ്പേഴ്സ് 45 ബൈ ദ കൗണ്ട് ഓഫ് നമ്പേഴ്സ് 9 gives the middle number 5. Yes, got the same relation. സംഖ്യകളുടെ തുകയായ 45നെ സംഖ്യകളുടെ എണ്ണമായ 9 കൊണ്ട് ഹരിക്കുമ്പോൾ മധ്യസംഖ്യയായ 5 കിട്ടുന്നു. അതെ, സമാന ബന്ധം ലഭിച്ചു. ഇനി നമുക്ക് എന്താണ് എഴുതേണ്ടത്? കേസ് 3 നോക്കാം. കേസ് 3 നോക്കിക്കോളൂ. Does the same relation hold for any odd number of numbers? സംഖ്യകളുടെ എണ്ണം ഏത് ഒറ്റസംഖ്യ ആയാലും ഈ ബന്ധമുണ്ടോ? സംഖ്യകൾ ഒറ്റസംഖ്യ ആവണം എന്നല്ല ചോദ്യം, സംഖ്യകളുടെ എണ്ണം ഒറ്റസംഖ്യ ആയാൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഏതെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 നമ്പറാണ് എടുത്തിട്ടുള്ളത്. 3 അല്ലെങ്കിൽ 5, 7, 9 അങ്ങനെ എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെങ്കിൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, കൗണ്ട് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഓഡ് നമ്പർ. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യത്തെ 3 നമ്പേഴ്സ് ആണ്. 1, 2, 3 അവയുടെ സം എത്രയാണ്? 6 ആണ്. അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സമ്മായ 6നെ സംഖ്യകളുടെ എണ്ണമായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിഡിൽ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം 6 ÷ സംഖ്യകളുടെ എണ്ണം 3 ആണ് അല്ലേ. 6 ÷ 3 എത്രയാണ് കിട്ടിയത്? ഈക്വൽ ടു 2 ആണ് കിട്ടിയത്. 6നെ 3 പേർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാൾക്ക് 2 വീതമാണ് കിട്ടുന്നത് അല്ലേ. ആ 2 എവിടെയാണുള്ളത്? അതേ, നമ്മുടെ മിഡിൽ നമ്പർ തന്നെയാണ്, മധ്യസംഖ്യ തന്നെയാണ് അല്ലേ. അപ്പം വീണ്ടും നമ്മുടെ റിലേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് എഴുതാം. Yes, we got the same relation when we divide the sum of numbers by its number of numbers. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഓഡ് നമ്പർ ആയിരിക്കണം അല്ലേ. നമ്പേഴ്സ് ഓൾവേസ് വി ഗോട്ട് ദ മിഡിൽ നമ്പർ. അപ്പോഴെല്ലാം നമുക്ക് എന്താണ് കിട്ടി? ആ മിഡിൽ നമ്പർ ആണ് എന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്പർ ഓഫ് നമ്പേഴ്സ് ബ്രാക്കറ്റിൽ എന്തുണ്ട്? ഓഡ് നമ്പർ. നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ ബന്ധം കിട്ടുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് ഒരേ ബന്ധം ലഭിച്ചു. അക്കങ്ങളുടെ തുകയെ അതിൻ്റെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെയും ഒറ്റസംഖ്യ എന്ന് എഴുതണം കേട്ടോ. എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് മധ്യ നമ്പർ ലഭിച്ചു. അടുത്തത് കേസ് 4. അതെ, നമുക്ക് നോക്കാം. വാട്ട് ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് ഈവൻ. നമ്മൾ എടുക്കുന്ന സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയാലോ, എണ്ണം ഇരട്ട സംഖ്യ ആയാലോ. നമുക്ക് നോക്കാം, സംഖ്യകൾ ഈവൻ നമ്പർ ആവണം എന്നല്ല, നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. എടുക്കുന്ന നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയാലോ. നമുക്ക് നോക്കാം, ഞാൻ ആദ്യത്തെ ഒരു 4 നമ്പർ എടുക്കുകയാണ്. എത്ര നമ്പേഴ്സ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ നമ്പേഴ്സ് കൗണ്ട് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കണം. നോക്കിക്കോളൂ. 1, 2, 3, 4 4 നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുന്നു. കിട്ടിയ സം എത്രയാണ്? 10. അടുത്ത പ്രോസസ്സ് എന്താണ്? ഈ സമ്മിനെ
സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ടെൻ ഡിവൈഡഡ് ബൈ ഫോർ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു നമ്പർ കിട്ടുമോ? ഇല്ല, നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടത്തില്ല. ഷുവർ ആണല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫൈൻഡിങ്സ് എഴുതേണ്ടത്? വി കാണ്ട് ഫൈൻഡ് ഔട്ട് ദ മിഡിൽ നമ്പർ ഇൻ ദ കേസ് ഓഫ് ഈവൻ നമ്പർ ഓഫ് നമ്പേഴ്സ്. ഇരട്ട സംഖ്യകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് മധ്യ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കഴിയില്ല എന്ന് എഴുതുക. അപ്പോൾ അടുത്ത കേസിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് കേസ് 5. നോക്കിക്കോളൂ. ഹൗ അബൌട്ട് ടേക്കിംഗ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്? തുടർച്ചയായ ഒറ്റ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ, അതായത് എണ്ണമല്ല പറഞ്ഞിട്ടുള്ളത്, നാം എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളാണെങ്കിലോ എന്താണ് സംഭവിക്കുക? തുടർച്ചയായ ഒറ്റ സംഖ്യകൾ എടുക്കുന്നതിനെ കുറിച്ച് എങ്ങനെ എന്താണ് കിട്ടുന്നത് എന്നാണ് നാം കണ്ടുപിടിക്കേണ്ടത്. തുടർച്ചയായ ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആദ്യമേ ഉള്ള ഒറ്റ സംഖ്യകൾ എടുക്കാം. 1, 5, 1, 3, 5, 7, 9 ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുകയാണ്. അതിൽ ഞാൻ ഒരു അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇരട്ട സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല, അത് ഓൾറെഡി കണ്ടതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സംഖ്യകളുടെ എണ്ണം ഞാനിവിടെ ഒറ്റ സംഖ്യയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇനി സംഖ്യകളുടെ എണ്ണമല്ല ഇനി നാം നോക്കാൻ പോകുന്നത്, എടുക്കുന്ന സംഖ്യകളുടെ പ്രത്യേകതയാണ്. അത് ശ്രദ്ധിക്കണം കേട്ടല്ലോ. ഇത്രയും സംഖ്യകളുടെ സം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 25. നമുക്ക് കിട്ടിയ സമ്മിനെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 25 ÷ 5 എത്രയാണ് ആൻസർ? 5. നമ്മുടെ സംഖ്യകളിലേക്ക് നോക്കൂ, 5 എവിടെയാണുള്ളത്? അതേ മിഡിൽ നമ്പർ തന്നെയാണ് അല്ലേ. നമുക്കപ്പം കിട്ടിയ ഫൈൻഡിങ്സ് എഴുതാം. യെസ്, വി ഗോട്ട് ദ മിഡിൽ നമ്പർ ഇൻ ദ കേസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് വെൻ വി ഡിവൈഡിങ് ദ സം ഓഫ് നമ്പേഴ്സ് ബൈ സം ഓഫ് നമ്പേഴ്സ്. സംഖ്യകളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതേ മിഡിൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ട്. ഏത് കേസിലാണ്? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ കാര്യത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് കേസ് ആണ് കേസ് 6. ഹൗ അബൌട്ട് ടേക്കിംഗ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്? തുടർച്ചയായ ഇരട്ട സംഖ്യകൾ എടുക്കുന്നതിനെ കുറിച്ച് എങ്ങനെ? ഇപ്പോഴും പറയുന്നു എടുക്കുന്ന സംഖ്യകളുടെ എണ്ണമല്ല, എടുക്കുന്ന സംഖ്യകൾ ഇരട്ട സംഖ്യകളാവണം, തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആവണം. നോക്കാം. 2, 4, 6, 8, 10 സം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 30. ഇനി എന്താ ചെയ്യേണ്ടത്? 30 ÷ 5 എത്ര കിട്ടി? 6. നോക്കിക്കോളൂ, നമ്മുടെ നമ്പേഴ്സിൽ എവിടെയാണുള്ളത്? മിഡിൽ നമ്പർ തന്നെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ കണ്ടുപിടിച്ചത് കറക്റ്റ് ആണ് അല്ലേ. അതിപ്പോൾ എഴുതാം. യെസ്, വി ഗോട്ട് ദ മിഡിൽ നമ്പർ ഇൻ ദ കേസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് വെൻ വി ഡിവൈഡിങ് ദ സം ഓഫ് നമ്പേഴ്സ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. അതേ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് മധ്യസംഖ്യ ലഭിച്ചു. അക്കങ്ങളുടെ ആകെത്തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാ കേസസും നമ്മൾ ചെക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയ പ്രൊജക്റ്റിന് ഒരു കൺക്ലൂഷൻ വേണ്ടേ? പ്രൊജക്റ്റിന് എപ്പോഴും കൺക്ലൂഷൻ വേണം അല്ലേ. ആ കൺക്ലൂഷൻ നമുക്ക് എഴുതാം. കൺക്ലൂഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇംഗ്ലീഷിലുള്ളത് നോക്കാം. 6 കേസിന്റെയും ആൻസേഴ്സിനെ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ഞാൻ 3 തിരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 6 തന്നെ എഴുതാവുന്നതാണ്. ഞാൻ കുറച്ച് ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ. നോക്കുക. വെൻ വി ഡിവൈഡിങ് ദ സം ഓഫ് നമ്പേഴ്സ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് ദെൻ വി വിൽ ഗെറ്റ് ദ മിഡിൽ നമ്പർ ബട്ട് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് മസ്റ്റ് ബി ഓഡ്. എപ്പോഴും നമുക്ക് ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും സംഖ്യകളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിഡിൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എടുക്കുന്ന നമ്പറിന്റെ എണ്ണം എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കണം. ഈവൻ നമ്പർ നമുക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടു അല്ലേ. നെക്സ്റ്റ് കേസ്, വെൻ വി ഡിവൈഡിങ് ദ സം ഓഫ് നമ്പേഴ്സ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് ദെൻ വി വിൽ ഗെറ്റ് ദ മിഡിൽ നമ്പർ ഇൻ ദ കേസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. തുടർച്ചയായ ഒറ്റ സംഖ്യകൾ എടുക്കുമ്പോഴും നമുക്ക് സമ്മിനി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് കേസ്, വെൻ വി ഡിവൈഡിങ് ദ സം ഓഫ് നമ്പേഴ്സ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് ദെൻ വി വിൽ ഗെറ്റ് ദ മിഡിൽ നമ്പർ ഇൻ ദ കേസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. തുടർച്ചയായ ഇരട്ട സംഖ്യകൾ എടുക്കുമ്പോഴും
സംഖ്യകളുടെ സമ്മിനെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിഡിൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ട്. മലയാളത്തിൽ നോക്കിക്കോളൂ ഉപസംഹാരം. അക്കങ്ങളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മധ്യസംഖ്യ ലഭിക്കും. എന്നാൽ അക്കങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കണം. രണ്ടാമത്, അക്കങ്ങളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ കാര്യത്തിൽ നമുക്ക് മധ്യ നമ്പർ ലഭിക്കും. മൂന്നാമതായി, അക്കങ്ങളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ കാര്യത്തിൽ നമുക്ക് മധ്യ നമ്പർ ലഭിക്കും. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ഫൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ പേജായി നിങ്ങൾക്ക് എഴുതാൻ പാകത്തിന് എത്രയും നിങ്ങൾക്ക് എളുപ്പമായി എഴുതാൻ പറ്റുമോ അത്രയും എളുപ്പമായിട്ടാണ് ഞാൻ ഓരോ പേജും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എഴുതുമ്പോൾ വളരെ വൃത്തിയായി തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ബോണ്ട് പേപ്പർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് പേപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബോർഡറൊക്കെ വരച്ച് സ്കെച്ച് ഒക്കെ ഉപയോഗിച്ച് വളരെ നീറ്റായിട്ട് കളർ ചെയ്ത് ഒക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ടീച്ചറിനത് കാണുമ്പോൾ തന്നെ സന്തോഷമാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ക്ലാസ്, സ്കൂളിൻ്റെ പേര്, സബ്ജക്റ്റ്, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് വിടാനായിട്ട് ഓർക്കുക. പിന്നെ സബ്മിറ്റഡ് ടു, ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടീച്ചറിൻ്റെ പേര്, സബ്ജക്റ്റ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായും പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ടോപ്പിക്, ഇത്രയും ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വൃത്തിയായിട്ട് എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. എങ്കിലും ഞാൻ പറയുന്നു, വളരെ നീറ്റായിട്ട് തന്നെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി സജസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇത് വളരെ ഷോർട്ടായി 5 മിനിറ്റിൽ പേജ് മാത്രം കാണിക്കായിരുന്നു. പക്ഷേ അത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ കൂടി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് സഹായകമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കേണ്ട. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്, സി യു അഗൈൻ, ബൈ.